AC വാങ്ങിച്ചു അതിന്റെ ഒരു ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ ഇത് ബ്ലൂ സ്റ്റാറിന്റെ 1.5 ടൺ 4-സ്റ്റാർ സ്പ്ലിറ്റ് ഇൻവെർട്ടർ എ സി ആണ് വാങ്ങിയത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ കൂടി വാങ്ങി വി ഗാർഡിൻ്റെ VG400 എന്ന് പറഞ്ഞൊരു മോഡലാണ് വാങ്ങിയത് എ സിയെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ 2021 പുറത്തിറങ്ങിയൊരു മോഡലാണിത് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് IC4180FBTU എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് 1.5 ടൺ എ സി ആണ് എനർജി എഫിഷ്യൻ്റ് ആണ് 4-സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത് ഇതിൻ്റെ ഇൻഡോർ യൂണിറ്റിൻ്റെ വാറണ്ടി വരുന്നത് ഒരു വർഷമാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് അഡീഷണൽ ആയിട്ട് 3 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുവാനായി സാധിക്കും ഔട്ട്ഡോർ യൂണിറ്റ് അതായത് കംപ്രസറിൻ്റെയൊക്കെ വാറണ്ടി വരുന്നത് 10 വർഷമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ഇത് എനർജി എഫിഷ്യൻ്റ് ആണ് 4-സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ ഇതിന് ഇത് കോപ്പർ കണ്ടൻസർ കോയിലാണ് വരുന്നത് പിന്നെ നമുക്ക് ബ്രഷ്ലെസ് ഡി സി മോട്ടറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നോയിസ് ഒക്കെ തീരെ കുറവാണ് പിന്നെ ടർബോ കൂൾ ടെക്നോളജി വരുന്നുണ്ട് നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് റൂമൊക്കെ നമുക്ക് കൂൾ ചെയ്തെടുക്കുവാനായി സാധിക്കും ഈ ഒരു ടർബോ കൂൾ എന്ന് പറഞ്ഞ ഫീച്ചറിലൂടെ പിന്നെ പറയുന്നത് എക്കോ മോഡാണ് എക്കോ മോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജി എഫിഷ്യൻ്റ് ആണ് എക്കോ മോഡിൽ നമ്മുടെ കംപ്രസറിൻ്റെയൊക്കെ പ്രഷർ കുറവായിരിക്കും വളരെ ചെറിയ സ്പീഡിലായിരിക്കും ഫാനൊക്കെ വർക്ക് ചെയ്യുന്നത് കംപ്രസർ സ്ലോ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനർജി എഫിഷ്യൻ്റ് ആണ് ഈ ഒരു എക്കോ മോഡിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത് 24 ഡിഗ്രി ആണ് ഇവർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നതും 24 ഡിഗ്രി തന്നെയാണ് 24 ഡിഗ്രി നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി നല്ല രീതിയിൽ സേവ് ചെയ്യാനായി സാധിക്കും അതായത് കറണ്ട് ചാർജ് കുറക്കാനായി സാധിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ IDU യൂണിറ്റും ODU യൂണിറ്റും 100% കോപ്പറാണ് പിന്നെ ഇതിൻ്റെ അത് വേറൊരു ടെക്നോളജി വരുന്നുണ്ട് സെൽഫ് ക്ലീനിങ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഓരോ തവണ എ സി ഉപയോഗിച്ചിട്ട് ഓഫ് ചെയ്യുമ്പോഴും അത് സെൽഫായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് സെൽഫായിട്ട് അതിൻ്റെ അകത്ത് ഡസ്റ്റ് മോയിസ്ചർ അതുപോലെ തന്നെ മോൾഡൊക്കെ സെൽഫായിട്ട് ക്ലീൻ ചെയ്യും അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് കുറച്ച് ടൈം കൂടി എടുക്കും അങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് പിന്നീട് നമ്മൾ എ സി ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രഷ് എയർ ആയിരിക്കും ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് ക്ലീനിങ് ടെക്നോളജി ഈ ഒരു എ സിയിൽ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഹിഡൻ ഡിസ്പ്ലേ ആണ് നമുക്ക് രാത്രിയിലൊക്കെ പല എ സിയുടെയും ആ ഒരു ടെമ്പറേച്ചർ കാണിക്കുന്ന ആ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ഓണായി കിടക്കുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും ഡിസ്റ്റർബൻസ് ആയിട്ട് മാറാറുണ്ട് എന്നാൽ ഈ ഒരു എ സിയുടേത് ഹിഡൻ ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ടെമ്പറേച്ചറൊക്കെ കാണിക്കുന്ന ഡിസ്പ്ലേ പോർഷൻ നമുക്ക് ഓഫ് ചെയ്തിടുവാനായി സാധിക്കും പിന്നെ ഈ ഒരു എ സിയുടെ ടെമ്പറേച്ചർ വരുന്നത് 16 ഡിഗ്രി തൊട്ട് 30 ഡിഗ്രി വരെയാണ് പിന്നെ ഈ ഒരു എ സിയിൽ ആൻറ്റി കൊറോസീവ് ബ്ലൂ ഫിൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലൂടെ നമുക്ക് കൂളിംഗ് എഫിഷ്യൻസി ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ ഫെസിലിറ്റി ഒക്കെ ഇതിലൂടെ ലഭിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ അത് അഡ്വാൻസ്ഡ് ആയിട്ട് കംഫർട്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു മോഡ് വരുന്നുണ്ട് ഇതിലൂടെ നമുക്ക് ഉറങ്ങുവാൻ നേരത്തെ ടെമ്പറേച്ചറൊക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു സ്ലീപ്പ് ഈ ഒരു എ സി പ്രൊവൈഡ് ചെയ്യും ഇതൊക്കെയാണ് ഈ ഒരു എ സിയുടെ പ്രധാന ഫീച്ചേഴ്സായിട്ട് പറയുന്നത് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ബോക്സിൽ വരുന്ന കണ്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അകത്ത് ഫിറ്റ് ചെയ്യുന്ന ഇൻഡോർ യൂണിറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർ കണക്റ്റബിൾ പൈപ്പ് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് റിമോട്ട് വരുന്നുണ്ട് റിമോട്ടിലിടാനായിട്ടൊരു 2 AA ബാറ്ററിയും വരുന്നുണ്ട് പിന്നെ വാറണ്ടി കാർഡ് പിന്നെ യൂസർ മാനുവൽ ഇത്രയുമാണ് ഈ ഒരു ബോക്സിൽ വരുന്നത് നമുക്ക് ചില എ സിയിലേക്ക് നമുക്ക് എ സിയിൽ നിന്ന് വരുന്ന ഒരു വാട്ടർ പുറത്തേക്ക് കളയാനായിട്ട് അഡീഷണൽ ആയിട്ട് കുറച്ച് പൈപ്പ് ലഭിക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ പൈപ്പ് ഒന്നും തന്നെ ലഭിച്ചില്ല പിന്നെ ഈ ഒരു എ സിയുടെ പവർ കൺസംപ്ഷൻ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 977 വാട്ടാണ് വരുന്നത് ഇത് എ സി 230 വോൾട്ടേജ് പിന്നെ 50 ഹെർട്സ് എ സി പർച്ചേസ് ചെയ്ത് എ സി വന്ന ദിവസം തന്നെ ബ്ലൂ സ്റ്റാറിൽ നിന്ന് വിളിച്ചു ഇൻസ്റ്റാളേഷന് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് അപ്പോൾ പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം വന്ന് ഇൻസ്റ്റാളേഷനൊക്കെ കംപ്ലീറ്റ് ആക്കി വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ കുറവ് ഫീൽ ചെയ്തു കാരണം ഇവർ ഈ ഒരു എ സി ഫിറ്റ് ചെയ്തു അതിൻ്റെ പുറത്ത് ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റും അകത്തെ ഇൻഡോർ യൂണിറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പോർഷനുണ്ട് അവിടെ അത് കണക്ട് ചെയ്ത ശേഷം ഒരു വൈറ്റ് ടേപ്പ് വെച്ച് കവർ ചെയ്യാറുണ്ട് നോർമലി പക്ഷേ ഇവർ കവർ ചെയ്തിരുന്നില്ല അവിടെ ആ ഒരു പോർഷനിൽ മാത്രം കോപ്പർ പുറത്ത് കാണാമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടായിരുന്നു അവരുടെ ഇൻസ്റ്റാളേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ കയ്യിൽ ടേപ്പ് ഇല്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ബാക്കി ഇൻസ്റ്റാളേഷൻ എക്സ്പീരിയൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു നല്ല സർവീസ് ആയിരുന്നു ഇൻസ്റ്റാളേഷൻ ചാർജ് ആയിട്ട് 1200 രൂപ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ഫ്ലിപ്കാർട്ടിൽ 1700 സംതിങ് കാണിച്ചിരുന്നു ഇൻസ്റ്റാളേഷൻ ചാർജ് ആയിട്ട് വാങ്ങുമെന്ന് 1200 രൂപയാണ് വാങ്ങിയത് പക്ഷേ ഇൻസ്റ്റാളേഷന് ശേഷം ബ്ലൂ സ്റ്റാറിൽ നിന്നൊരു മെയിൽ വന്നിരുന്നു മെയിലിൽ ഇൻസ്റ്റാളേഷൻ ചാർജ് 0 എന്നൊക്കെയാണ് കൊടുത്തിരുന്നത് പിന്നെ ഈ ഒരു എ സിയെ പറ്റി പറയാനായിട്ട് ഇത് 4-സ്റ്റാർ റേറ്റിംഗ് ആണ് എനർജിയുടെ കാര്യത്തിൽ വരുന്നത് നോർമലി നമുക്കൊരു രാത്രി മാത്രം ഉപയോഗിക്കാനുള്ള പർപ്പസൊക്കെ ആണെങ്കിൽ നമുക്ക് 3-സ്റ്റാർ തന്നെ ധാരാളമാണ് കാരണം നമ്മൾ എല്ലാ സീസണിലും എ സി ഉപയോഗിക്കുന്നില്ല മഴക്കാലത്തും നമുക്ക് എ സി ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല പിന്നെ രാത്രിയിൽ മാത്രമായിരിക്കും പലപ്പോഴും ഉപയോഗിക്കുന്നത് പകൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല അപ്പോൾ 3-സ്റ്റാർ തന്നെ നമുക്ക് ധാരാളമാണ് നമ്മൾ ഫുൾ ടൈം എ സി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് 5-സ്റ്റാർ എ സി എടുത്തത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എനർജി സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ വാങ്ങിയ ഈ ഒരു ബ്ലൂ സ്റ്റാറിൻ്റെ ഒരു എ സി മോഡല്
4-star ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് 5-star ആണ്. 5-star അത്യാവശ്യം നല്ല റേറ്റും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ആ ഒരു ബഡ്ജറ്റിലായിരുന്നു എ സി വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ ചൂസ് ചെയ്തത്, 4-star മോഡൽ ചൂസ് ചെയ്തത്. പിന്നെ വോൾട്ടേജ് സ്റ്റെബിലൈസർ ഇതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിയിട്ടുണ്ട്. വോൾട്ടേജ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വേരി ചെയ്യുന്നതുകൊണ്ട് ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസറും വാങ്ങി. വി ഗാർഡിൻ്റെയാണ് വാങ്ങിയത്. ഈ ഒരു എ സി വാങ്ങുമ്പോൾ നമ്മളുടെ റൂം സൈസ് അനുസരിച്ചാണ് എത്ര ടൺ വേണ്ടി വരുമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ എൻ്റെ റൂമിൻ്റെ ഒരു സൈസ് അനുസരിച്ചാണ് ഞാൻ ഈ ഒരു 1.5 ടൺ ചൂസ് ചെയ്തത്. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത എ സിയുടെ ടൺ അനുസരിച്ചാണ് നമ്മൾ അതിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു സ്റ്റെബിലൈസർ വേണം വാങ്ങാൻ. ഈ ഒരു 1.5 ടൺ എ സിക്ക് പറ്റിയൊരു സ്റ്റെബിലൈസറാണ് വിഗാർഡിൻ്റെ VG400 എന്ന് പറഞ്ഞ മോഡൽ. ഇതിൻ്റെ വോൾട്ടേജ് സപ്പോർട്ട് വരുന്നത് 170 മുതൽ 270 വരെയാണ്. പിന്നെ 3 വർഷത്തെ വാറണ്ടി വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാലും ഓൺലൈനിൽ ഏകദേശം 1600 രൂപയ്ക്ക് നമുക്ക് വാങ്ങുവാനായി സാധിക്കും. പക്ഷേ ഞാനത് ഓർഡർ ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ താമസിച്ചാണ് ഡെലിവറി കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓഫ്ലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തത്. ഓഫ്ലൈനിൽ പർച്ചേസ് ചെയ്തപ്പോൾ 1900 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. നിങ്ങൾക്ക് എ സി വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞാൽ 1600 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സ്റ്റെബിലൈസർ വാങ്ങാം. ഈ ഒരു സ്റ്റെബിലൈസറിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ വാങ്ങിയ VG400 എന്ന് പറഞ്ഞ മോഡൽ അപ് ടു 1.5 ടൺ വരെയുള്ള എ സി സപ്പോർട്ട് ചെയ്യും. പിന്നെ LED ഇൻഡിക്കേറ്ററിൻ്റെ അത് വരുന്നുണ്ട്. ബിൽറ്റിൻ തെർമൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ ലോ ആൻഡ് ഹൈ വോൾട്ടേജ് കട്ട് ഓഫ് ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇൻ്റലിജൻറ്റ് ടൈം ഡിലേ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെക്നോളജി നമ്മളുടെ എസിയുടെ കംപ്രസറിന് മാക്സിമം സേഫ്റ്റി ഉറപ്പ് വരുന്നുണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് IC ടെക്നോളജി ഡിസൈനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബിൽറ്റിൻ തെർമൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഈ ഒരു സ്റ്റെബിലൈസറിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു VG400 എന്ന് പറഞ്ഞ ഈ ഒരു വിഗാർഡിൻ്റെ സ്റ്റെബിലൈസറിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു രണ്ട് പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. ആദ്യത്തെ ബട്ടൺ എന്ന് പറയുന്നത് ഓൺ ഓഫ് ബട്ടണാണ്. നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടൈം കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഏത് മോഡിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ, നിലവിലെ ടെമ്പറേച്ചർ, ഫാൻ സ്പീഡ്. പിന്നെ ഇവിടെ നമ്മൾ എനർജി സേവ് ഒക്കെ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനർജി സേവ് എന്നൊക്കെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കും. ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഓൺ ഓഫ് ബട്ടണാണ് വരുന്നത്. പിന്നെ മോഡ്, ആദ്യത്തെ മോഡെന്ന് പറയുന്നത് ഓട്ടോ മോഡാണ്. ഈ കാണുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഓട്ടോ മോഡാണ്. ഓട്ടോ മോഡിൽ ഫാൻ സ്പീഡ് ഓട്ടോ ആയിരിക്കും. ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാനായി സാധിക്കും. ഈ റിമോട്ട് ഉപയോഗിച്ച് നമ്മൾ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ മുകളിൽ നമുക്കൊരു കണക്ടിവിറ്റി സിമ്പിൾ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഓട്ടോ മോഡിൽ നമുക്ക് എനർജി സേവ് ഓപ്ഷനൊന്നും ഇടാനായിട്ട് പറ്റില്ല. രണ്ടാമത്തെ മോഡാണ് വരുന്നത് കൂൾ മോഡാണ്. ഈ കാണുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ കൂൾ മോഡാണ്. കൂൾ മോഡിൽ നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് മാറ്റുവാനായിട്ട് പറ്റില്ല. ടെമ്പറേച്ചർ സെറ്റാണ്. ടെമ്പറേച്ചർ നമുക്ക് 24°C ആയിട്ടാണ് സെറ്റായിരിക്കുന്നത്. അവർ റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറും 24°C തന്നെയാണ്. എനർജി സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു കൂൾ മോഡിൽ നമുക്ക് എനർജി സേവ് എനേബിൾ ചെയ്യാനായി സാധിക്കും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനർജി സേവിൻ്റെ ഒരു ഐക്കൺ വന്നു കഴിഞ്ഞു. എനർജി സേവ് മോഡിൽ നമുക്ക് ഫാൻ്റെ സ്പീഡൊക്കെ ഏറ്റവും ലോ ആയിരിക്കും. കംപ്രസറിലൊക്കെ പ്രഷർ കുറവായിരിക്കും. പയ്യായിരിക്കും കംപ്രസർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എനർജി സേവ് ചെയ്യാനായി സാധിക്കും. നെക്സ്റ്റ് മോഡ് വരുന്നത് ഡീ ഹ്യൂമിഡിറ്റി മോഡാണ്. അതിൻ്റെ സിമ്പിൾ ഇതാണ്. അത് കഴിഞ്ഞുള്ള മോഡെന്ന് വെച്ചാൽ ഫാൻ മാത്രമാണ്. നമുക്ക് ഫാൻ ഓട്ടോ സ്പീഡിലായിരിക്കും കറങ്ങുന്നത്. പിന്നെ വരുന്ന ബട്ടൺ എന്ന് വെച്ചാൽ നമുക്ക് ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണാണ്. നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായി സാധിക്കും. ഫാൻ സ്പീഡ് ഓട്ടോ ഇടാം, ഇല്ലെങ്കിൽ നമുക്ക് മാനുവലി നമുക്ക് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം. പിന്നെ നമുക്ക് ടൈമർ ഓൺ ചെയ്യാം, ടൈമർ ഓഫ് ചെയ്യാം. പിന്നെ ഈ ഒരു ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ഒരു റിമോട്ട് കൺട്രോളിൽ നമുക്ക് ടൈം കാണുവാനായി സാധിക്കും. അപ്പോൾ ഈ ഒരു ടൈം നമുക്ക് മാറ്റണമെങ്കിൽ ഈ ഒരു ക്ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. പിന്നെ പ്ലസ് ആൻഡ് നെഗറ്റീവ് ബട്ടൺ ഉപയോഗിച്ചാണ് നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മാക്സിമം ടെമ്പറേച്ചർ 30°C ആണ്. ഏറ്റവും കുറവ് 16°C ആണ്. പിന്നെ സ്വിംഗ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. പിന്നെ എനർജി സേവ് എന്ന ബട്ടൺ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് കൂൾ മോഡിൽ ഇട്ടിട്ട് എനർജി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ 24°C അതുപോലെ തന്നെ ഫാൻ ഏറ്റവും കുറവ് സ്പീഡിലായിരിക്കും കറങ്ങുന്നത്. പിന്നെ നിങ്ങൾക്ക് റൂം ക്യുക്കായിട്ട് കൂൾ ചെയ്യണമെങ്കിൽ ഈ ഒരു ടർബോ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ഉപയോഗിക്കാം. പക്ഷേ നല്ല രീതിയിൽ നമ്മുടെ കംപ്രസറും ഫാൻ യൂണിറ്റൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ അത് എനർജി എഫിഷ്യൻ്റ് അല്ല. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് റൂമൊന്ന് കൂളാക്കണമെങ്കിൽ ഒരു ടർബോ മോഡ് ഉപയോഗിക്കാം. പിന്നെ സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ഈ ഒരു സ്ലീപ്പ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഉറങ്ങുവാൻ നേരത്തെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആകും. അങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു സ്ലീപ്പ് നമുക്ക് ലഭിക്കും. പിന്നെ വരുന്നൊരു ഓപ്ഷനാണ് ഈ ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ലൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ റിമോട്ടിൽ ഈ ലൈറ്റ് വരികയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് രാത്രിയിൽ നമുക്ക് നമ്മുടെ
എസിയിലെ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ടെമ്പറേച്ചർ കാണിക്കുന്ന ആ ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യാം. ഇതാണ് ഇതിന് കൂടുതൽ ലഭിച്ച യൂസർ മാനുവൽ. അതിനകത്ത് ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്, വാറണ്ടി സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്, സർവീസ് സെൻ്ററിൻ്റെ ഡീറ്റെയിൽസ്, പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കംഫർട്ട്, കൂളിംഗ്, കൺവീനിയൻസ്, പിന്നെ എയർ കണ്ടീഷനിൻ്റെ ഇൻഡോർ യൂണിറ്റിൻ്റെയും ഔട്ട്ഡോർ യൂണിറ്റിൻ്റെയും സ്പെസിഫിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ വാങ്ങിയ മോഡൽ IC 418F BTU. 24°C ആണ് അവർ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ 24°C കംപ്രസർ കുറച്ച് ടൈം മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, ലെസ് പവർ കൺസംപ്ഷൻ അതിലൂടെ ഉറപ്പുവരുത്തുവാനായി സാധിക്കും. നമ്മൾ 18 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കംപ്രസർ കൂടുതൽ ടൈം വർക്ക് ചെയ്യും, മോർ പവർ യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ കറണ്ട് ചാർജൊക്കെ തീർച്ചയായിട്ടും കൂടും. പിന്നെ റിമോട്ട് കൺട്രോളിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഓരോ മോഡിൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൂമിലൊക്കെ AC വെച്ച ശേഷം അതിൻ്റെ എയർ ഗ്യാപ്പൊക്കെ നമ്മൾ നല്ല രീതിയിൽ സീൽ ചെയ്യണം, എയർ കയറാത്ത രീതിയിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ എനർജി കൺസംഷൻ കൂടും, കാരണം പുതിയ എയർ റൂമിലേക്ക് വരുന്നതോറും അത് കൂൾ ചെയ്യാനായിട്ട് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ എയർ ഗ്യാപ്പൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്യണം. പിന്നെ നമ്മൾ കറക്റ്റ് ടെമ്പറേച്ചർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ കൂളിംഗ് അവോയ്ഡ് ചെയ്യാം. അവർ റെക്കമെൻഡ് ചെയ്യുന്നത് 24°C ആണ്. പിന്നെ നമ്മളുടെ റൂം റെഗുലറായിട്ട് വെന്റിലേറ്റ് ചെയ്യണം. പിന്നെ ലോങ് ടൈമിൽ നമ്മൾ ഈ ഒരു AC ഉപയോഗിക്കുന്നില്ലെങ്കിൽ പവർ സപ്ലൈ ഓഫ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ നേരത്തേക്ക് ഇത് അൺപ്ലഗ് ചെയ്യണം. പിന്നെ നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെ ചെയ്യാം, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ ഈ ഒരു യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു യൂസർ മാനുവലിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന R32 എന്ന് പറഞ്ഞ ഹൈ എഫിഷ്യൻസി എക്കോ ഫ്രണ്ട്ലി റെഫ്രിജറൻ്റ് ആണ്. പിന്നെ ഇവർക്ക് ഒരു മൊബൈൽ ആപ്പുണ്ട് ബ്ലൂ സ്റ്റാറിൻ്റെ. ആ ഒരു ബ്ലൂ സ്റ്റാർ ആ ഒരു മൊബൈൽ ആപ്പ് നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് സർവീസൊക്കെ റിക്വസ്റ്റ് ചെയ്യാനായി സാധിക്കും. AC പ്രൈസ് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. AC പ്രൈസ് വരുന്നത് ഏകദേശം 37,990 രൂപയാണ്. പലപ്പോഴും ആമസോണിലൊക്കെ ഓഫർ വരാറുണ്ട്, 37,500 രൂപക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് വില കുറവ് ആമസോണിലാണ്, ഏകദേശം 37,400 രൂപയോളമാണ് ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ രണ്ടും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു, ഇഷ്ടമായാലും തീർച്ചയായിട്ടും ഒരു ലൈക്ക് നൽകുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി.